കതിർക്കേടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് ഐറ്റം ആണ്. പപ്പായ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സ്വീറ്റ് ഐറ്റം ആണ്. നമ്മൾ സാധാരണ ആഗ്രാ പേത്ത എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ നമ്മൾ പപ്പായ ഉപയോഗിച്ചുകൊണ്ട് ആഗ്രാ പേത്ത പോലുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവേന്ന്. നമ്മൾ ഇതിന് പച്ച പപ്പായയാണ് ഉപയോഗിക്കുന്നത്. പപ്പായയുടെ തൊലിയൊക്കെ കുറച്ച് ആഴത്തിൽ തന്നെ കട്ട് ചെയ്ത് കളയണം. ഈ പച്ച കളറൊന്നും ഇതിൽ പാടില്ല. ഈ ഒരു വലുപ്പത്തിലുള്ള കട്ടിംഗ് ആണ് വേണ്ടത്. സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്യേണ്ടത്. എല്ലാ സൈഡും ഇതേപോലെ തന്നെ ചെയ്യണം. നമ്മൾ ഈ പപ്പായയില് ഇങ്ങനെ എല്ലാ ഭാഗത്തും കൃത്യമായിട്ട് ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് പഞ്ചസാര പാനിയിലിട്ടിട്ട് കുറച്ച് സമയം വേവിക്കുന്നുണ്ട്. ആ സമയത്ത് ഇതിൻ്റെ സ്വീറ്റ്നെസ് നല്ലോണം പപ്പായയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച പപ്പായ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നേ. ഇതിലേക്ക് കുറച്ച് ചുണ്ണാമ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുണ്ണാമ്പ് നമുക്ക് കടകളിലൊക്കെ കിട്ടും വാങ്ങാൻ വേണ്ടിയിട്ട്. ഏകദേശം 1 കിലോ പപ്പായയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ 1 സ്പൂണെങ്കിലും ഉപയോഗിച്ചാൽ മതിയാവും. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ചുണ്ണാമ്പ് വെള്ളം കലർത്തി കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ കളറും നന്നായി ചേഞ്ച് ആയിട്ടുണ്ടാവും. ശരിക്കും ഇത് പറഞ്ഞാൽ ഒരു 14 മണിക്കൂറെങ്കിലും ചുണ്ണാമ്പ് വെള്ളത്തിൽ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് വെക്കണം. നമുക്കിപ്പോൾ 14 മണിക്കൂർ വെക്കാനുള്ള സമയമില്ലല്ലോ, വീഡിയോ റെക്കോർഡിങ്ങും മറ്റുമായിട്ട് സമയം ചിലവഴിക്കേണ്ടതുകൊണ്ട്. നമ്മൾ പകരം ഒരു കാര്യം ചെയ്തു, ഇന്നലെ രാത്രി തന്നെ ഏകദേശം 14 മണിക്കൂറിൽ കൂടുതലായി ചുണ്ണാമ്പ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണിത്. ഇതിലുള്ള ചുണ്ണാമ്പ് ഓൾറെഡി ഊറ്റി കളഞ്ഞിട്ടുണ്ട്. സാധാരണ പപ്പായ വെള്ളത്തിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സോഫ്റ്റായി വരുമല്ലോ, അങ്ങനെ സോഫ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചുണ്ണാമ്പ് വെള്ളത്തിലിട്ട് വെക്കുന്നത്. നമുക്ക് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. 3-4 വെള്ളത്തിൽ നമ്മൾ വൃത്തിയായി ഇത് കഴുകിയെടുക്കും. ചുണ്ണാമ്പ് വെള്ളത്തിലിട്ടിരിക്കുന്ന പപ്പായ ഒരു 14 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ കഴിഞ്ഞിട്ട് നന്നായി നല്ല ശുദ്ധജലത്തിൽ കഴുകിയെടുക്കണം. ഇതിൽ അടങ്ങിയിരിക്കുന്ന ചുണ്ണാമ്പിൻ്റെ അംശമൊക്കെ ഫുള്ളായിട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നു. ഒരു 4 തവണയെങ്കിലും കഴുകുന്നത് വളരെ നല്ലതാണ്. ഇനി അടുത്തത് പപ്പായ നമ്മൾ വെള്ളത്തിൽ ചൂടാക്കിയെടുക്കാൻ വേവിച്ചെടുക്കാൻ വേണ്ടി പോവേന്ന്. പപ്പായ വേവിച്ചു കൊടുക്കാൻ ആവശ്യമായ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ചൂടായ വെള്ളത്തിലേക്ക് മുറിച്ചു വെച്ച പപ്പായ ഇട്ട് കൊടുക്കുന്നു. പപ്പായ 15 മിനിറ്റോളം നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിച്ച പപ്പായ കോരിയിട്ട് കുറച്ച് സമയം തണുത്ത വെള്ളത്തിലിട്ട് വയ്ക്കുക. പഞ്ചസാര പാനി ഉണ്ടാക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പഞ്ചസാര പാനിയിൽ ആവശ്യമെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ തൽക്കാലം അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പപ്പായയിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ റോസ് വാട്ടറും ഉപയോഗിക്കാം. പഞ്ചസാര പാനിയിലുള്ള പപ്പായ ഇതാ ഇതുപോലെ തിളച്ചു വരണം.
പഞ്ചസാര പാനി വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫൈനൽ സ്റ്റേജ് ആയി ഏകദേശം. പഞ്ചസാര പാനിയൊക്കെ വറ്റിയിട്ട് നമ്മുടെ പപ്പായ പേത്ത റെഡിയായി വരുന്നുണ്ട്. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വെച്ചിട്ട് ഒന്ന് തണുത്തതിന് ശേഷം ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കതിർക്കയുടെ ദിവാലി സ്പെഷ്യൽ പപ്പായ പേത്ത റെഡിയായി. നമുക്കിത് കാണുമ്പോ ഉണ്ടല്ലോ ബേക്കറിയിലൊക്കെ ആ കുമ്പളങ്ങ ഉപയോഗിച്ചിട്ട് ആഗ്ര പേത്ത ഉണ്ടാവുമല്ലോ, അതിനെ വെല്ലുന്ന രീതിയിലാണ് നമുക്ക് കാണുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കണ്ടാലും ഇത് മനസ്സിലാവും. കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിന്നുകൂടി നോക്കാം. അതല്ലേ ശരിക്ക് അഭിപ്രായം കിട്ടുന്നത്. ശരിക്കണ്ടല്ലോ നല്ല മധുരമുണ്ട്. പിന്നെ ആ വാനിലയുടെ അസൻസ് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അതും നന്നായിട്ട് അറിയുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് അറിയാം, ഇത് പപ്പായ എന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. നമുക്കിപ്പോ ഒരാൾക്ക് ഇത് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാല് ഡയറക്റ്റ് തിന്നു കഴിഞ്ഞാല് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത് ഞങ്ങൾക്ക് ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കുട്ടികൾക്കെല്ലാം കൊടുത്താൽ അധികം നല്ലോണം ഇഷ്ടപ്പെടും. നമ്മുടെ കേരളത്തിലുണ്ടല്ലോ ഒരു പ്രത്യേകതയുണ്ട്, മിക്കവാറും എല്ലാ വീട്ടിലും പപ്പായയിൽ ഒന്നോ രണ്ടോ ചെടികൾ ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പൊ പല സ്ഥലത്തും പപ്പായ വെറുതെ വീണിട്ടൊക്കെ നശിച്ചിട്ടൊക്കെ പോകുന്നതാണ്. അപ്പൊ നമുക്ക് ഇതുപോലെ വെറും പഞ്ചസാരയുടെ ചെലവ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് നമുക്ക് ഇതുപോലെ പപ്പായ പേത്ത ഓരോ വീട്ടിലും ഉണ്ടാക്കാൻ പറ്റും, അവരവരുടെ വീട്ടിലെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. ബാക്കി നമുക്ക് ബിസിനസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ചെറുകിട വ്യവസായം എന്നുള്ള രീതിയിലോ നമുക്ക് കുറെ പപ്പായ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത വീടുകളിൽ നിന്നൊക്കെ പപ്പായ ശേഖരിച്ചിട്ട് ഇതുപോലെ ആക്കിയിട്ട് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് നമുക്ക് സെയിൽ ചെയ്യാനുള്ള നല്ലൊരു അവസരം കൂടിയുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും അവരവരുടെ വീടുകളിൽ ഒന്നോ രണ്ടോ തവണ ട്രൈ ചെയ്ത് നോക്കുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, തീർച്ചയായിട്ടും നമ്മൾ റിപ്ലൈ തരുന്നതാണ്. കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് കൂടിയുണ്ട്. അതായത് ബിസിനസ് രീതിയിൽ ഒരാഴ്ചയിൽ കൂടുതലൊക്കെയാണ് നമ്മളിത് ഉണ്ടാക്കി വെക്കുന്നത് എങ്കിൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ ഇതിങ്ങനെ ആക്കിയതിനു ശേഷം നല്ല സൂര്യപ്രകാശത്തിൽ വെയിലത്ത് വെച്ച് നന്നായി ഡ്രൈ ആക്കി എടുക്കണം. കാരണം ഇതിലുള്ള ജലാംശമൊക്കെ വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ജലാംശം ഉണ്ടെങ്കിൽ പപ്പായ പേത്ത വേഗം മോശമായി പോവും. ഇതിപ്പോ നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല, കാരണം ഇതിപ്പോ ഒരു അരമണിക്കൂറുള്ള ഈ സാധനം കാലിയാവും. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഇതിന് ആവശ്യം വരുന്നില്ല. സ്പെഷ്യൽ ഐറ്റം ഉണ്ടല്ലോ ദിവാലിക്ക് വേണ്ടിയിട്ടില്ലേ, അത് നമുക്ക് എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു. നിങ്ങളും വീട്ടിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രത്യേക കാര്യം, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടുതലായിട്ട് നമ്മുടെ സപ്പോർട്ട് ചെയ്യുക. ഈ സപ്പോർട്ടാണ് നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള എനർജി. എന്തായാലും ഇത് തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ എന്നുള്ള പ്രതീക്ഷയിൽ. ഓക്കെ, താങ്ക് യു.